ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. എന്തായി, എല്ലാവരുടെയും പഠനം നന്നായി നടക്കുന്നില്ലേ? എല്ലാവർക്കും കൃത്യമായി പഠിക്കാനും പഠിച്ച ഭാഗങ്ങൾ റിവൈസ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, പഠനം നന്നായി തന്നെ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം എക്സാംസിൻ്റെ എല്ലാം ഡേറ്റ് അടുത്തടുത്ത് വരികയാണ്. അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് ടെൻഷനുമാണ് അല്ലേ. ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ, സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ, റിവിഷൻ കൊടുക്കാൻ പറ്റുമോ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ അങ്ങനെ സംശയങ്ങൾക്ക് നടുവിൽ തന്നെയാണ് ഞാനും ഉള്ളത്. പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യണം. കാരണം അവസരങ്ങൾ നമ്മുടെ മുന്നിൽ എപ്പോഴും എപ്പോഴും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഉള്ള അവസരങ്ങളെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന വേണം. അപ്പോൾ ഇപ്പോൾ ഞാൻ വായിക്കുന്നത് കേരള ചരിത്രമാണ്, ശ്രീധരൻ സാറിൻ്റെ. അപ്പോൾ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു റാങ്ക് ഫയലൊക്കെ വായിക്കുന്ന ഒരു രീതിയിലാണ് ഇത് വായിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗമൊന്നും കവർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം, ഒരു ചെറുകഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോവലോ അല്ല ഒരു യാത്രാവിവരണമോ അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അതിലൂടെ ഒരു ആസ്വാദനം എന്ന രീതിയിലേക്ക് വരില്ലേ? അതായത് നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ വായിച്ചും മനസ്സിലേക്ക് അതിനെയൊക്കെ കൊണ്ടുവരില്ലേ, ഇമാജിൻ ചെയ്തൊക്കെ ചെയ്യില്ലേ? അങ്ങനെ ആ രീതിയിൽ വായിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ രസകരമായിട്ട് ഓരോ ഭാഗങ്ങളും കവർ ചെയ്യാനും അങ്ങനെ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും പറ്റും. അല്ലാത്ത പക്ഷം, കാരണം നമ്മൾ ഒരുപാട് പോയിൻറ്റ്സ് നമുക്കിങ്ങനെ നമ്മൾ പരതി എടുക്കണം ഇതിൽ നിന്ന്, അതായത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം ഇതിൽ നിന്ന്. അല്ലാതെ ഡയറക്റ്റ് പോയിൻറ്റ്സ് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നത് വളരെ കുറവാണ്. അന്വേഷണത്തിലൂടെ, അതായത് ഈ ഒരു പുസ്തകത്തിലൂടെ അന്വേഷിച്ചുകൊണ്ട് കിട്ടുന്നതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ ഓരോന്നും. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും പിന്നെ ഒന്നാമത് നമുക്ക് സമയം കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ എന്താണ് വളരെ ധൃതി പിടിച്ച് വായിക്കുമ്പോൾ നമുക്ക് വലിയ യൂസ്ഫുള്ളായിട്ട് തോന്നൂലെങ്കിലും നമ്മൾ ക്ഷമയോടെ ആസ്വദിച്ചു കൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ ആസ്വദിച്ചു കൊണ്ട് വായിക്കുക. വായിച്ചിട്ട് അത് മനസ്സിലേക്ക് എടുക്കുക, അതായത് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുക ആ ഒരു കാലഘട്ടവും അവിടുത്തെ പ്രത്യേകതകളൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ ഇനി നിങ്ങൾക്ക് സാധിക്കൂല അല്ലെങ്കിൽ നിങ്ങൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കരുത്. കാരണം നമ്മൾ ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഓരോ ദിവസങ്ങളും നമുക്ക് എന്താണ് യൂസ്ഫുൾ ആക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസവും പ്രൊഡക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ജേണിനെ കുറിച്ച് പറയുകയാണായാലും ഞാനിപ്പോൾ ഒരു കൃത്യമായിട്ട് എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത ഒരാളാണ്. ടെക്നിക്കൽ സൈഡൊക്കെ എനിക്കൊന്നും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരാൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 19K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു വലിയൊരു അച്ചീവ്മെൻറ്റാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. കാരണം പഠനവും അതിൻ്റെ കൂടെ യൂട്യൂബും ഫാമിലി കാര്യങ്ങളും കുഞ്ഞും ഒക്കെ ആയിട്ട് ഞാൻ ഒന്നാമത് ഭയങ്കര ബിസി ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെങ്ങനെ എന്തിനാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിലേ നമുക്ക് എന്തായാലും ഒരു വിജയം കിട്ടും. അത് ഒരുപാട് പേര് നമ്മളെ തളർത്താൻ നോക്കും, ഒരുപാട് നെഗറ്റീവൊക്കെ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ വലിയ സപ്പോർട്ട് കിട്ടൂല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായാൽ കൂടി നമുക്കതിലൂടെ എന്താണ് നമ്മുടെ അധ്വാനം അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു റിസൾട്ട് നമുക്ക് ആ ഒരു മേഖലയിൽ കിട്ടും. അതിനുള്ളൊരു ഉദാഹരണമാണ് യൂട്യൂബിൽ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്യുക, എന്തായാലും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക, നന്നായി ഇരിക്കുക, നല്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.